എന്നോട് പറ പാലറ്റ്വനേ ഐ ലവ് യു ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തൊടാൻ സമ്മതിക്കുള്ളൂ. ഓക്കേ പാസ് പാസ് പാസ്. ഞാൻ സത്യസന്ധനായതുകൊണ്ട് ഞാൻ പറയുന്നില്ല, ഞാൻ കാണുന്നുണ്ട്. ആൾക്കൂട്ടത്തിൽ തന്നെ മറ്റൊരാൾ, ഒരാളല്ലാതെ ഒരാൾ, ഒരുത്തൻ, ഒരുത്തി, ഒരാൾ, നീ. ഓ, അത് തമിഴാണ് കേട്ടോ. ഒരുവൻ ഒരുവൻ മുതലാളി. എനിക്ക് ബുദ്ധി കൂടി പോയതിന് അവനെ എന്തിനാ ചീത്ത വിളിക്കുന്നത്? ഞാൻ നിന്റെ ഒന്നും ഇല്ല. എന്താത് പൂതോ? ഇതിലും വൃത്തിയായിട്ട് ഞാൻ എങ്ങനെ വരയ്ക്കും? കൈ വരച്ചത് കണ്ടായിരുന്നു, ഒരുമാതിരി പാമ്പുകളെ പോലെ. പട്ടിയിറങ്ങുന്ന ശബ്ദം ഞാൻ കല്ലറിയാം. ഹായ്, ഹലോ ബിഹൈൻഡ് ദി സൈസ് വ്യൂവേഴ്സ്, വെൽക്കം ടു ആർ ഷോ ഡൈൻ വിത്ത് ലവ്. ഇന്ന് എന്റെ കൂടെ ഉള്ളത് ആരാണെന്ന് വെച്ചാൽ ഷീസ് ആൻ ആജേ, ഷീസ് എ വിജേ. ഇനി എന്തെങ്കിലും ജയ് ബാക്കിയുണ്ടോ? ഇല്ല, ഞാൻ എല്ലാം ചെയ്യും. യെസ്, ലെറ്റ് മീ വെൽക്കം നന്ദിനി. ഹായ് നന്ദിനി, വെൽക്കം ടു ദി ഷോ. താങ്ക് യു സോ മച്ച് ലിറ്റ്വിൻ. യെസ്, ആ പേര് പഠിക്കാൻ ഞാൻ കുറച്ച് സമയം എടുത്തു. അതെ, നന്ദിനി ആണെന്ന് ഞാൻ മറന്നുപോയില്ലേ. ഹായ് നന്ദിനി, എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ? അങ്ങനെ പുതിയ വിശേഷങ്ങളൊന്നും ഇല്ല. അങ്ങനെ പറയരുത്, എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ പറയൂ. അയ്യോ, ഇത് ഭയങ്കര ബുദ്ധിമുട്ടാ. അല്ല, അങ്ങനെയല്ല, എന്നാ പിന്നെ ഇങ്ങനെ ട്രൈ ചെയ്യാം. നന്ദിനി, എപ്പോഴാണ് ഒരു വി ജെ ആവണം എന്ന ഒരു തീരുമാനത്തിലേക്ക് കടന്നത്? അല്ലെങ്കിൽ ഒരു ആർ ജെ ആവണം എന്നൊരു തീരുമാനിച്ചു? അതെന്താ സംഭവിച്ചതെന്ന് അറിയാവോ? ഞാനേ, ഞാൻ പഠിച്ചത് ദുബായിലാണ്. അപ്പൊ ഞാൻ ഡിഗ്രി, അപ്പൊ ഞാനേ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തുണ്ടല്ലോ, എനിക്ക് ലൈസൻസ് കിട്ടി. ലൈസൻസ് കിട്ടി. ലൈസൻസ് കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ കോളേജിൽ എല്ലാവരും വണ്ടിയൊക്കെ കൊണ്ടുവരുന്നു. അപ്പം ഞാനിങ്ങനെ അച്ഛനോട്, അച്ഛാ വണ്ടി, അച്ഛൻ പറഞ്ഞു വണ്ടി മേടിച്ചു തരാം, പെട്രോളിനുള്ള കാശ് തരത്തില്ല, അത് നീ ഉണ്ടാക്കി പോണം. അപ്പൊ ആ സമയത്താണ്, ദുബായിലല്ലേ എവിടെയും പോയി കുഴിച്ചാ പോരെ, പെട്രോൾ കിട്ടില്ലേ. അപ്പം ആ സമയത്താണ് ഏഷ്യാനെറ്റ് ദുബായില് ഇങ്ങനെ ഇതുപോലെ ഒരു ഓപ്പണിംഗ് വന്നത്. അപ്പൊ ഞാൻ അവിടെ ആർ ജെ ആയിട്ട് കേറി. കാരണം വൺ ഓഫ് ദ മെയിൻ, ആക്ച്വലി ഞാൻ ബി ജെ ആയിട്ടാണ് ആദ്യം കേറിയത്. കേറി കഴിഞ്ഞ് ഞാൻ ഒരു രണ്ട് എപ്പിസോഡ് ചെയ്തപ്പോഴത്തേക്കും ടി വിയിൽ എന്നെ കാണാൻ ഭയങ്കര വൃത്തികേട്. ഭയങ്കര വൃത്തികേടെന്ന് വെച്ചാൽ ഈ കാശിന് കൊള്ളത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഈ പരിപാടിക്കില്ല. അപ്പൊ അവരെന്നോട് പറഞ്ഞു നന്നായിട്ട് മലയാളം സംസാരിക്കുമല്ലോ, സൗണ്ട് മാത്രം സഹിച്ചാൽ മതിയല്ലോ. സൗണ്ട് നന്നായി, സൗണ്ട് നല്ല തങ്കപ്പെട്ട സൗണ്ട്. അപ്പൊ ഞാൻ ഒരു എന്തുവാ അതിന് ഓഡിഷന് പോയി. ഓഡിഷന് പോയപ്പോഴത്തേക്കും കിട്ടി. അപ്പൊ സത്യം പറഞ്ഞാൽ ഈ വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ, വണ്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ആർ ജെ ആകുന്നത്. കാരണം പെട്രോൾ അടിക്കാൻ, അപ്പൊ ഞാൻ പറഞ്ഞു അച്ഛാ എല്ലാം ഓൾ ഡൺ, ഇനി എനിക്ക് വണ്ടി മേടിച്ചു തന്നുള്ളൂ, കാരണം എനിക്ക് ഇനി സാലറി കിട്ടും കേട്ടോ. അപ്പൊ അങ്ങനെയാണ് തുടങ്ങിയത്. അല്ലാതെ ഞാൻ ഒരു വിജയ ആകാം എന്നങ്ങനെ തീരുമാനം, ഒരു ലൈഫിൽ ഒരു ഡിസിഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. ജസ്റ്റ് നമ്മൾ പോയി, ആ സംഭവം കിട്ടി, ഓക്കേ ഫൈൻ, ഇതാണ് നമ്മുടെ കരിയർ. ഇനിയിപ്പോ നമ്മൾ ഇതിൽ, ഇതാണ് നമ്മുടെ കരിയർ എന്ന് ഞാൻ അത് വിചാരിച്ചിട്ടില്ല, ഇപ്പോഴും വിചാരിക്കുന്നില്ല. അല്ല, എന്താ, കാരണം ആ സമയത്ത് ഞാൻ പഠിച്ചു, ഞാൻ പഠിച്ച ബി എസ് സി ഐ ടി ആണ്. ഓക്കേ, എനിക്ക് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആകണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണല്ലോ ദൈവമേ ഞങ്ങൾ മിസ് ആയത്. ഞാൻ അപ്പൊ അതിൽ പഠിക്കണമെന്നായിരുന്നു. പക്ഷേ ഞാന് പറയതില്ല, ഞാൻ പറഞ്ഞു ഇല്ല. നന്ദിനി തള്ളുന്ന ആരും വിചാരിക്കരുത്, തള്ളുന്നതിന്റെ അല്ല,
എന്താണെങ്കിലും ആ സമയത്തെ ക്യാമ്പസ് സെലക്ഷനും പ്രശ്നങ്ങളും അത് എനിക്ക് സംഭവം നടന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ മാസ്റ്റേഴ്സ് പഠിക്കാൻ പോയി. വീട്ടിൽ നിൽക്കണ്ട, എം എസ് സി പഠിക്കാം. എം എസ് സി പഠിക്കാൻ ഞാൻ ഡൽഹിക്ക് പോയി. ഡൽഹിക്ക് പോയി അവിടെ കുറെ നാള് മാസ്റ്റേഴ്സ് ചെയ്തു, എന്തൊക്കെയോ വർക്ക് ചെയ്തു. പക്ഷേ നമ്മള് ഐ തിങ്ക് ലിറ്റ്വിൻ യു മൈറ്റ് ഹാവ് ഓൾസോ എക്സ്പീരിയൻസ് ഇറ്റ്, നമ്മൾ ഈ മീഡിയയിൽ ഒന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് കിട്ടില്ല. പിന്നെ നമുക്ക് വേറൊരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്താൽ നമുക്ക് ഇങ്ങനെ ശ്വാസം മുട്ടും. അപ്പൊ അങ്ങനെ ഞാന് ഡൽഹിയിൽ നിന്ന് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇവിടെ റേഡിയോ മാംഗോയിലെ ഒരു വേക്കൻസി ഉണ്ട് അപ്ലൈ ചെയ്തു. രാവിലെ അപ്ലൈ ചെയ്ത് ഉച്ചയായപ്പോഴത്തേക്ക് എനിക്ക് കോള് വന്നു. ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ റെസിഗ്നേഷനും കൊടുത്തു, ഞാൻ തിരിച്ചു പോകുന്നു. അങ്ങനെ ഞാൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ഞാൻ പക്ഷെ മിമിക്രി ഒക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ കേട്ടല്ലോ. ആ മിമിക്രി ഞാൻ ചെയ്യും. പറയൂ മിമിക്രി. ആ മറ്റേ പട്ടി അറിയുന്ന ശബ്ദം, ആ പട്ടി അറിയുന്ന ശബ്ദം. അത് ഞങ്ങളുടെ സ്കൂളിൽ, അത് യൂത്ത് ഫെസ്റ്റിവലിന് പോകുന്ന സമയത്ത്, യൂത്ത് ഫെസ്റ്റിവലിന് പോകുന്ന സമയത്ത് ക്ലാസ്സിലിരിക്കുന്ന പോലെ ഭയങ്കര പമ്പ്ഡപ്പായിട്ടാണ് ഇരിക്കുന്നത്. എന്തും ചെയ്യുമെന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിൽ ആ സമയത്ത് ഇരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇത് സ്കൂളിന് ഗ്രേഡ് വേണം. അപ്പൊ നമ്മളിന്നുള്ളത് സിലോൺ ബേക്സിലാണ്, എം ജി റോഡില്. അവിടെ ഒരു കിളൻ ഡിഷ് വന്നിട്ടുണ്ട്. അപ്പൊ രസമുണ്ട്. എന്താണ് ചേട്ടാ ഡിഷ്? ഡ്രാഗൺ ചിക്കൻ. ഡ്രാഗൺ ചിക്കൻ, ഓക്കെ. അപ്പൊ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഇൻഗ്രീഡിയൻസ് നമ്മൾ കഴിച്ചിട്ട് നമ്മൾ ഗസ് ചെയ്യാൻ. ചിക്കൻ പിന്നെന്തൊക്കെയാണ് പറഞ്ഞു? അതിന്റെ ഇടയ്ക്ക് വെറുതെ കൈയൊക്കെ കാണിച്ച് ആകെ ഫ്ലോ അങ്ങ് കളഞ്ഞ്. ആ യൂത്ത് ഫെസ്റ്റിവൽ, യൂത്ത് ഫെസ്റ്റിവലിൽ. അപ്പം അവിടെ ഞാൻ അതിവിടെ നാട്ടിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കേട്ടോ, ഞാൻ ഒരു മൂന്നാലഞ്ച് വർഷം നാട്ടിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കോൺവെന്റ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പം നമ്മുടെ സിസ്റ്റർ ചോദിച്ചു ഈ ഫീമെയിൽ മിമിക്രി സെക്ഷനിൽ ആരുമില്ല, ആരെങ്കിലും കയറിയാലേ നമുക്ക് ഫസ്റ്റ് കിട്ടത്തില്ല, പക്ഷെ നമുക്ക് ഗ്രേഡിന് പോയിന്റ് കിട്ടും. കാരണം ആ സമയത്ത് ആക്ച്വലി ഞാൻ ഈ പാരഡി മിമിക്രി ഇതൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ടൈമായിരുന്നു കേട്ടോ. മറ്റേ എന്തോ തക്ക കിലോ മുക്കാളി റൈറ്റ് ആണ് എനിക്ക് അങ്ങനത്തെ. അത് മാത്രമല്ല ആ സമയത്ത് ഞാൻ മറ്റേ മിമിക്രി എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ ഞാൻ പല പല സൗണ്ടുകൾ ഇങ്ങനെ മാളച്ചേട്ടന്റെ സൗണ്ട്. അയ്യോ ഇപ്പൊ ഒന്നും എടുക്കാൻ പറയരുത് കേട്ടോ. ഒരു സമയത്ത് ഞാൻ മാളച്ചേട്ടന്റെ സൗണ്ടിൽ മാത്രമേ സംസാരിക്കത്തുള്ളൂ. അത് ഈ ഹാ എന്ന് പറഞ്ഞിട്ട് ഒരു ചിരിയൊക്കെ പുള്ളിക്കാരന്റെ. എന്നിട്ട് അമ്മ എന്നെ ചീത്ത വിളിച്ചിട്ടുണ്ട്, കാരണം എന്റെ നോർമൽ സംസാരം അങ്ങനെ ആയിപ്പോയി. എപ്പോഴും അങ്ങനെ പറഞ്ഞത് നീ ഇതുപോലെ വൃത്തിയായിട്ട് സംസാരിക്കില്ലേ എന്ന് പറഞ്ഞിട്ട്. എന്നാൽ ഏതെങ്കിലും ഒന്ന് പട്ടി കുറിക്കുന്നത്, ട്രെയിൻ പോകുന്നത്, മറ്റേ ഞാൻ അപ്പത്തെ നോർമൽ സാധനങ്ങൾ ഇതൊക്കെയാണ്. ഉദയ സൂര്യൻ ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ മറ്റേ പട്ടി മോങ്ങുന്ന കല്ലെറിയുമ്പോ പട്ടി മോങ്ങ. അപ്പം കല്ല് ഒരു കാര്യം ചെയ്യും. അപ്പൊ ഓൾറെഡി കരഞ്ഞോണ്ടിരിക്കുന്ന ഒരു പട്ടിയാണ് കേട്ടോ. കരഞ്ഞോളൂ. ഞാൻ മിമിക്രിയിൽ ഗംഭീരം ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ എനിക്ക് തോന്നുന്ന ഒരു സൗണ്ട് ഉണ്ടെങ്കിൽ ഈ പട്ടി അങ്ങനെ. എന്റെ 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 പട്ടി എങ്ങനെ കൊണ്ടേ ഞാൻ തീരുമാനിക്കുന്നത്. ഞാൻ ഞാൻ ഇൻസ്റ്റാളിൽ ഞാൻ ഇങ്ങനെ പ്രൊഫൈൽ ഇങ്ങനെ ചെക്ക് ചെയ്യുന്നു കേട്ടോ. അപ്പൊ പെട്ടെന്ന് ഞാൻ കരാട്ടിയോ. അപ്പൊ ഒരു കുറച്ച് ഒരു ഗ്യാപ്പ് ഇട്ട് നിൽക്കുന്നത് വളരെ അതെ വളരെ നല്ലതായിരിക്കും. ഞാൻ ആക്ച്വലി യോഗയ്ക്കാണ് പോയത്, പക്ഷെ അവിടെ യോഗ പ്ലസ് മാർഷ്യൽ ആർട്സ് ആണ്. അപ്പോ ഞാന് യോഗ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ നമുക്ക് ലാസ്റ്റ് കുറച്ച് ഭാഗം മാർഷ്യൽ ആർട്സ് ഉണ്ട്, കരാട്ടി ഉണ്ട്. ജോണി സെൻസൈ എന്ന് പറഞ്ഞ എന്റെ സെൻസൈ ആണ് പഠിപ്പിച്ചത്. അപ്പം സെൻസൈ എന്റെ ജോണി സെൻസൈ ജോണി സെൻസൈ ഒരു നിമിഷത്തേക്ക് ഞാൻ ഞാനൊന്ന് അതെ അത് വേറെ ഒരു ഫേമസ് ആളുണ്ട് അതേ പേരുള്ള. അതുകൊണ്ട് ഇത്
ഇദ്ദേഹം കുറച്ച് ഫേമസ് ആ പഴയ ഏതോ ഒരു സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ആ ഇങ്ങേര് സിനിമയിലൊക്കെ ഇങ്ങേര് അല്ല ഇങ്ങേര് അല്ല ഇങ്ങേര് സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ആളാ ആ ഇത് ഒരു സിനിമയിലെ പുള്ളിക്കാരൻ ഒരുപാട് സിനിമകളിൽ ഡോക്ടർ ആയിട്ട് പ്ലംബർ ആയിട്ട് അയ്യോ ഇതല്ല 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 കൺഫ്യൂസ് ആവല്ലേ അവ സെൻസി ഇൻഡി ഞാൻ കരാട്ടെ ചെയ്യുന്നൊക്കെ കണ്ടപ്പോഴത്തേക്കും സെൻസി വിചാരിച്ചു ചേട്ടാ ഈ കൊച്ചു കരാട്ടയ്ക്ക് അത്യാവശ്യം മോശമില്ലല്ലോ കാരണം ദേർ ഇസ് ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ട് ഞാൻ ആക്ച്വലി എൻ്റെ ഒത്തിരി ഫെമിനിൻ ആയിട്ടുള്ളൊരു ബോഡി ലാംഗ്വേജ് അല്ല എൻ്റെ കുറച്ചൊരു ടോം ബോയിഷ് അങ്ങനത്തെ ഒരു ഇതാണ് ഞാൻ വളരെ ചെറുതാണെങ്കിലും എൻ്റെ ഷോൾഡേഴ്സ് ഒക്കെ ബ്രോഡാണ് കുറച്ച് ഒരു മാസ്കുലിൻ ഇതാണ് അപ്പോൾ ഇറ്റ് ആക്ച്വലി സൂട്ടഡ് മീ അപ്പോൾ സെൻസി പറഞ്ഞു നിന്നെ ഞാൻ കരാട്ടയിൽ എടുത്തിരിക്കുന്നു എന്നിട്ട് ഞാൻ കരാട്ടെ പഠിച്ചു എന്ന് മാത്രമല്ല ഞാൻ രണ്ട് മൂന്ന് ചാമ്പ്യൻഷിപ്പിന് പോയി ലാസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഞാൻ ഡിസ്ട്രിക്ട് സബ് ഡിസ്ട്രിക്ട് അത് ഈ ഡിസ്ട്രിക്ട് ലെവലിലൊക്കെ കുഞ്ഞു ഓപ്പരി പിള്ളേരെ കേട്ടോ കുഞ്ഞു സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരെ അതിലേറ്റവും പ്രായം കൂടിയ ഞാൻ അവിടെ ബാക്കിൽ ഇവരുടെ എല്ലാം അസംബ്ലിയിലൊക്കെ നിന്ന് പക്ഷെ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട കേട്ടോ എന്റെ പ്രായത്തിലുള്ളവർ അവിടെ അമ്മമാരായിട്ട് അവിടെ വന്ന് നിപ്പുണ്ട് അവരുടെ പിള്ളേരെയും കൊണ്ട് ഞാനവിടെ മറ്റേ വൈറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് കുഞ്ഞു പിള്ളേരുടെ കൂടെ ഞാൻ മറ്റേ കരാട്ടെ ഒക്കെ കാണിച്ച് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് സബ് ഡിസ്ട്രിക്ട് ഡിസ്ട്രിക്ട് അതൊന്നും കുഴപ്പമില്ല സ്റ്റേറ്റിൽ പോയി ഇഡി ഞാൻ കുറച്ച് വാങ്ങി കണ്ണൂര് പിള്ളേര് ഒരു രക്ഷയില്ലേടോ അവര് എന്ന് വെച്ചാല് അവരുടെ ഫുട്ബോൾ ആണെങ്കിലും അവരുടെ മാർഷൽ ആർട്സ് ആണെങ്കിലും എനിക്ക് തോന്നുന്നു പൊതുവെ ഈ സ്പോർട്സ് അത്ലറ്റിക്സ് മാർഷൽ ആർട്സ് ഇതിലെല്ലാം ദേ റിയലി ഗുഡ് അതില് എനിക്ക് നല്ല ഐഡി കിട്ടി നല്ല ഐഡി കിട്ടി എന്ന് പറയാലോ ഞാൻ എന്റെ അമ്മയും കൂടെ കൊണ്ടുപോയ അമ്മക്ക് സൈസില്ല അമ്മക്ക് അത് കണ്ട് സഹിച്ചില്ല ഇനി കരാട്ടെ നിർത്തിക്കോ അതായിരുന്നു എന്റെ അവസാനം കരാട്ടെ പക്ഷെ ആ ഒരു സമയം കൊണ്ട് എനിക്ക് ബ്ലാക്ക് ബെൽറ്റ് കിട്ടിയ ബ്ലാക്ക് ബെൽറ്റ് ഒപ്പിച്ചിടുന്നതിനിടയ്ക്ക് ആക്ച്വലി ഈ കരാട്ടെ ചാമ്പ്യൻഷിപ്പിന്റെ ഡേറ്റ് കാരണം ഞാന് കൂടുതൽ അഭിനയിക്കാൻ വിളിച്ചിട്ട് ഞാൻ പോയില്ല ഞാൻ ഇത്രയും ട്രെയിൻ ചെയ്തിട്ട് സിനിമയിൽ അഭിനയിക്കണു ചാമ്പ്യൻഷിപ്പിന് പോവാം ചാമ്പ്യൻഷിപ്പിന് very very first interview was Usha Uthup wow I know right nammal ayyo sambhavam kaiyinu poyallo ayyo etra pravashyam kaiyinu alla perum parayunda annalum experience ingane oru kaiyinu poi pinne thirichu pidikkan pattiyo naan peru parayam Prithviraj's first interview naan Prithviraj's edutha first interview kaiyinu poi poi ennu vacha paavada okay paavadayude interview aanu പൃഥ്വിരാജിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സോ ആൻഡ് ഹി വാക്സ് ഇൻ നമുക്ക് പിന്നെ ചുറ്റിനുള്ള ഒന്നും കാണാം എ ഗ്രേറ്റ് പേഴ്സണാലിറ്റി ആൻഡ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ലുക്ക് എല്ലാം നമ്മള് ആ റൂമിലുള്ളവരെല്ലാരും നോക്കിപ്പോ എനിക്ക് തോന്നുന്നു ഈവൻ യു ഗൈസ് അല്ലേ അപ്പൊ പാവാടയുടെ ഇന്റർവ്യൂ അനൂപ് മേനോനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അനൂപ് മേനോനെ അവരെല്ലാവരുണ്ട് പിന്നെ പൃഥ്വിരാജ് ലാസ്റ്റ് എൻട്രി ചെയ്തു ഞാനപ്പോ അത്രയും നേരം പ്രിപ്പയർ ചെയ്തൊക്കെ ഇരിക്കുന്നു ഞാനിങ്ങനെ ഞാൻ വാ എന്നിട്ട് ഞാൻ ലിറ്ററലി ഞാൻ വാ തുറന്ന് എന്നിട്ട് സൈഡിൽ ഇരുന്ന് അനൂപ് കുട്ടി വാ അടച്ചു വെക്കും പോയി എന്നിട്ട് എനിക്ക് ചോദ്യമൊന്നും ഓർമ്മയില്ല ഒന്നും എന്നിട്ട് അനൂപ് മേനോൻ വാസ് സോ സ്വീറ്റ് ഹി ആക്ച്വലി സ്റ്റാർട്ടഡ് ആസ്കിങ് ക്വസ്റ്റ്യൻസ് പിന്നെ അതുകൊണ്ട് ആ ഇന്റർവ്യൂ പക്ഷേ ഇറ്റ് വാസ് എ ബാഡ് ഇന്റർവ്യൂ എന്ന് വെച്ചാൽ പേഴ്സണലി നമുക്കറിയാലോ നമ്മളൊന്നും ചെയ്തില്ല കയ്യിന്ന് പോയി നമ്മുടെ മൈൻഡ് ഔട്ടായി പോയി എല്ലാം പോയി പക്ഷെ എനിക്ക് ഭയങ്കര പസന്ദായിരുന്നു ആ സാധനമാണത് ഓക്കേ ഓക്കേ
താങ്ക് യു പ്ലീസ് താങ്ക് യു എടുത്തോളൂ മാനിയൻ എടുത്തോളൂ എനിക്ക് ഇഷ്ടപ്പെടും ജെന്റിൽമാൻ ആണ് ജെന്റിൽമാൻ നീ ഇനി അത് പ്രതീക്ഷിക്കേണ്ട ബാക്കി അതിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കേണ്ട സ്പെഷ്യലി ഈ ഒരു ബീഫിലൊരു സാധനം ഉണ്ട് നല്ല മഞ്ഞ കളറിലായിരിക്കും എനിക്ക് ഇഷ്ടപ്പെടും സോ അപ്പോൾ എങ്ങനെയുണ്ട് ഫുഡ് ഒക്കെ എങ്ങനെയുണ്ട് നമ്മുടെ സിലോൺ ബേക്സിലെ എം ജി റോഡ് സിലോൺ ബേക്സിലെ എനിക്ക് ആക്ച്വലി പസന്ദ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര പസന്ദായി ഓക്കെ സോ ചില വെരി ഫേമസ് മലയാളം സോങ്സ് ഉണ്ട് ഇംഗ്ലീഷ് ലിറിക്സ് ഓക്കെ ഞാൻ വായിക്കും സോ യു ഷുഡ് ഗസ് ദ സോങ് ലെറ്റ്സ് ഗോ എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു നിയർ ദ റിവർ സൈഡ് വിത്ത് ഗോൾഡ് വാട്ടർ ലില്ലി ഡു യു റിമെമ്പർ ദ ഫസ്റ്റ് ടൈം വി മെറ്റ് വാട്ടർ ലില്ലി വെറും ലില്ലി അല്ല വാട്ടർ ലില്ലി താമരേ താമര ലോട്ടസ് ആമ്പൽ ആ ആമ്പൽ നമ്മുടെ മലയാളത്തിലെ സൂപ്പർ സ്റ്റാർസ് രണ്ടുപേരും അടിപൊളിയായി ഓ ഹരികൃഷ്ണൻസിന്റെ പാടാതിരിക്കാൻ പറ്റുമോ ഇത് ശ്രദ്ധിച്ചു കേൾക്കണം കുട്ടി ഓക്കെ കുറച്ച് ട്വിസ്റ്റ് ഉള്ള സംഭവമാണ് ഓക്കെ When the sun in the sky who melts in the valley of twilight for distract ആയി പോയി ഞാൻ പെട്ടെന്ന് ഫുഡ് വന്നാ കിബാ ഹാബ് ഓക്കേ ഇതിൽ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തൊടാൻ സമ്മതിക്കുള്ളൂ ഓക്കേ When the sun in the sky who melts in the valley of twilight falls into your forge as three Measures of embers, like a molten speck of gold. Okay, this is a little confusing, so I'll give you a clue. Please. Okay, from the movie Lalaitan. Surya Kiridam Veenudanyo No. Surya Nai Thadugi Urakam. No. Endu Oru Thanvarayil Naanu Song Chaattinathu. എനിക്ക് വേണ്ട അതുപോലെ. ഓക്കേ പാസ് 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 ഇല്ല ഇല്ല പാസ് ഇല്ല പാസ് ഇല്ല ഇല്ല ഇനി വേറെ ക്ലൂ ദാ വേറെ ക്ലൂ ദാ ഞാൻ മൂവിയുടെ പേര് പറഞ്ഞ കൊടുത്തേക്കാലേ ലാവിഷാക്കണ്ട പെപ്പർ ലെമൺ കെബാബ് പ്രൈസ് അയ്യോ വളരെ കഷ്ടപ്പെട്ട് ഐ തിങ്ക് മേബി ഹേ റിവർ ഓഫ് ലൈഫ് ഹേ ഫ്ലോയിങ് റിവർ ഓഫ് മാജിക് ഡു യു സീ എനി സ്മോൾ ബാങ്ക്സ് ഓഫ് ഡ്രീംസ് തമിഴില് ജീവൻ എന്താ ഉയിരിന്റെ നദിയോ ഇനി എന്താ മായാ നദിയാണോ മായ നദിയിലെ സോങ് ആണ് കഷ്ടപ്പെടുത്തല്ലേ നിങ്ങൾ എനിക്ക് ഭക്ഷണം തരുന്നു വിചാരിച്ചു അങ്ങ് ബുദ്ധിമുട്ടിക്കുവാണ്ട്രൈസ് When you are my own beautiful dawn Endinu veroru suryodayam Punnushasanne Enna ariyavanaanengil full on Hey dragonfly come let's set up the Tumbi va tumbakudathil tumba alle right The memories played a flute yeah oh, okay did പിന്നെ അതിലുള്ള സോങ്സ് മൊത്തം പറയാണ് നോ ചിന്തിക്കൂ രണ്ട് ഓർമ്മകളുണ്ട് ഇതിലോ ഇതില് രണ്ട് ഓർമ്മയുണ്ട് ഓർമ്മയല്ല
അയ്യോ ഞാൻ ഇത്രയും കാലം സ്വർണ്ണക്കൂട ചൂടി എന്നാ പാടിക്കൊണ്ടിരുന്നു. സ്വർണ്ണല്ല സിൽവർ പോയേ. ഓക്കെ ബിറ്റ്വീൻ ദീസ് ടു പെയർ ഓഫ് ഐസ് ഹേ അട്രാക്ഷൻ വിത്ത് എക്സ്ചേഞ്ചസ് കണ്ണ് രണ്ട് കണ്ണ് അല്ലേ ബിറ്റ്വീൻ ടു ഐസ് നോ കണ്ണി കലൈമാലി നോ ഓക്കെ ബിറ്റ്വീൻ ദീസ് ടു പെയർ ഓഫ് ഐസ് പെയർ ഓഫ് ഐസ് കണ്ണിനിടയിൽ അല്ലേ കണ്ണി അത് വേറെ അല്ലേ ഹേ അട്രാക്ഷൻ വിച്ച് എക്സ്ചേഞ്ച് സ്റ്റോറീസ് വിച്ച് എക്സ്ചേഞ്ച് സ്റ്റോറീസ് കണ്ണും കണ്ണും ഞാൻ സത്യസന്ധൻ ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല, ഞാൻ കാണുന്നുണ്ട്. ഞാൻ സത്യസന്ധൻ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതായിരുന്നു. ഒത്തിരി ചിലപ്പം ഞാൻ ക്രിയേറ്റീവ് ആയാൽ ചിലപ്പോൾ നിനക്ക് മനസ്സിലാവത്തില്ല. ഒരു നോട്ടിക്കൽ സയൻസ് വിദ്യാർത്ഥിക്ക് ഇതൊക്കെ മനസ്സിലായി. നോർത്ത് എന്താ ഇതെന്താ? ഇത് ക്യാമറയല്ലേ? അതെ അതെ, ഒരു വടക്കൻ സെൽഫി. നോർത്ത് എനിക്ക് വയ്യ. ഗുഡ് ജോബ്, ഗുഡ് ജോബ്. Come on, Litwin, you can do it. Yeah, I can do it. I'm getting better at this nowadays. Full. Alkutam? Ah. Okay. Alkutathil thani? No. Alkutathil oral? Ah, oral, oral. Somewhere close. Oral, alla. Oral, mataral. Oralallad oral. Oral, oral, oral. Oral, 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 where do you say? Urthin. ാണ് ഒരുവൻ മുതലാളി. അത് തമിഴാണ്. ഞാൻ മലയാളം പറയത്തുള്ളൂ. എന്റെ പിഷണറിയെ കുഴപ്പം. എന്റെ പിഷണറിയെ ആക്ഷേപിച്ചു. ഞാൻ ഇനി ആരെയെങ്കിലും പറയില്ല. എനിക്കറിയില്ല. സൽമാൻ ഖാൻ ഇതുണ്ടോ? ഇത് നോക്ക്. ആ ഇത് വെള്ളച്ചാട്ടോ? തോൽപ്പിക്കാനാവില്ല മക്കളെ, തോൽപ്പിക്കാനാവില്ല. അത് ഞാൻ അത്ര ഗംഭീരമായിട്ട് വരച്ചത് കാണിച്ചാ ഞാൻ ഹെൽപ്പ് ചെയ്ത് തരാം. വേണ്ട. അപ്പൊ സിലോൺ ബേക്കേഴ്സിലെ ഇത് ഫലൂദയാണ്. അതെ, ഈ ഫലൂദയുടെ പേര് സിലോൺ സ്പെഷ്യൽ ഫലൂദ. ഇതിൽ എന്തൊക്കെയുണ്ട് ചേട്ടാ? ഞാൻ പറയാം, ഞാൻ പറയാം. ഫ്രൂട്ട്സ്, ഐസ്ക്രീം, കസ്കസ്, കസ്മസ് അല്ല കിസ്മിസ്, കസ്കസ്, കസ്കസ്, വീണ്ടും ഐസ്ക്രീം, വീണ്ടും ഐസ്ക്രീം, സേമിയ, എന്തോന്ന്, വെർമിസെല്ലി. അതിനെയല്ലേ നമ്മള് സേമിയ എന്ന് പറയുന്നത്? അല്ലേ, എത്ര ലെയർ ഐസ്ക്രീം? ഇതിന്റെ മേളിൽ നട്ട്സും ഉണ്ട്, ഇച്ചിരി കോൺഫ്ലിക്സും ഉണ്ട്.
ഈ വർഷങ്ങൾക്ക് ശേഷം മധുരം കഴിക്കുമ്പോഴത്തെ ഒരു ഫീൽ ഉണ്ടല്ലോ ഫീൽ ഉണ്ടല്ലോ ദാ സാറേ കൊളങ്ങട ഒളിച്ച് പല ട്വിസ്റ്റുകളും ഉള്ള ഒരു ഒരു പെണ്ണ് ഒരു പെണ്ണ് ഒരാണ് അവർ രണ്ടുപേരും കൂടി കൂപ്പിൾ ഇവിടെ ഇല്ല ഇല്ല ഇവിടെ നിൽക്കട്ടെ ഇവിടെ ആൺ ആൺ ഒരാണ് മേലി പറമ്പിൽ ആൺ വീട് എനിക്ക് ബുദ്ധി കൂടി പോയതിന് അവനെ എന്തിനാ ചീത്ത വിളിക്കുന്നത് എക്സ്പ്ലനേഷൻ ഇത് ഇച്ചിരി പാടായിരിക്കും ദി കാർ ദി കാർ അല്ല ടയർ ഇല്ലാത്ത കാർ ടയർ ഉള്ള കാർ ലൈറ്റ് ഉള്ള കാർ അല്ല അതൊക്കെ ഞാനൊരു ഡെക്കറേഷൻ ഡെക്കറേഷൻ ആണ് ഡെക്കറേഷൻ ഓക്കെ പക്ഷേ അംബാസഡർ കാറോ കാറുമായിട്ടും ജീപ്പോ ജീപ്പാണെങ്കിൽ ഞാൻ ജീപ്പ് വരയ്ക്കത്തില്ലേ അപ്പൊ ഇതിപ്പോ ജീപ്പാണോ കാറാണോ ഓക്കെ ഞാൻ എന്താണെന്നാണ് ഇത് ഉദ്ദേശിക്കേണ്ടത് ഒരു മാർക്ക് കുട്ടി ഇങ്ങോട്ട് ശ്രദ്ധിക്കും ഓപ്പറോട് തിരിച്ചു വെക്കണ്ടേ ശ്രദ്ധിക്കണം എന്താ പൂതോ ഞാൻ എങ്ങനെ വരെ കാണിച്ചു കൊടുക്കും അത് കണ്ട നിങ്ങൾ സഹിക്കില്ല കേട്ടോ ആ ഉണ്ണിയുടെ പരസ്യം ലെവിൾ ആണ് മനസ്സിലായില്ലേ ട്രിപ്പിൾ സിക്സ് വെരി ഈസി എന്നുള്ള സീനാണ് അല്ല റോഡ് അതൊരു കയ്യാണെന്ന് തോന്നുന്നു ഇത് എനിക്ക് ആത്മബന്ധം ഉള്ള സിനിമയോ എനിക്ക് ആത്മബന്ധം ഒരു സിനിമയോടും ഇല്ലല്ലോ മനോഹരമാണോ മനോഹരമല്ല വേറെന്തെങ്കിലും കൂടെ വരാം രണ്ടീ കൈ ഇങ്ങനെ 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 വെച്ചാ എന്ത് ചെയ്യാ ലാലേട്ടനോ ഞാനും ലാലേട്ടനും തമ്മിൽ എന്ത് ബന്ധം എനിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ടേ ദേഷ്യം പിടിച്ചപ്പോ എനിക്ക് വിശക്കും ഈ പ്രൈവറ്റ് ബസ്സിലെ കയറുമ്പോ ഇങ്ങനെ എന്നിട്ട് മലയാളത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും താഴെ ഇത് ഷോയുടെ പേര് ഓർത്ത് വെക്കാത്തോണ്ട് ഒരു പണിഷ്മെന്റ് ഉണ്ട് അയ്യടാ ഇതിലും വൃത്തിയായിട്ട് ഞാൻ എങ്ങനെ വന്നരെന്ന് വരയ്ക്കും കൈ വരച്ചത് കണ്ടായിരുന്നോ ഒരുമാതിരി പാമ്പുകളെ പോലെ ഇങ്ങനെ അത് കൈയാന്ന് പോലെ മനസ്സിലായില്ല അപ്പൊ പണിഷ്മെന്റ് വെയിറ്റ് 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 അപ്പൊ ആ ഡയലോഗ് പറയണം എന്നെ എങ്കിലേ എന്നോട് പറ എങ്കിലും എന്നോട് പറ ഞാൻ പറയും പറയും ഇങ്ങോട്ട് ഇങ്ങോട്ടാണ് പ്രപ്പോസ് ചെയ്യുന്നത് എനിക്കൊന്നും പറയില്ല നിനക്ക് എന്തെങ്കിലും പറയണോ അല്ല പറ പാ ലെറ്റുവനെ ഇല്ല പറ ഇല്ല പറയണം പറയണം ഐ ലവ് യു ഐ ഹേടാ ഇത് ഐ ലവ് യു ഐ ലവ് യു എന്താ അപ്പോൾ തന്നെ ഭയങ്കര നാൻ വന്നു ഇതെന്ത് ഐ ലവ് യു ഇതൊരു ഐ ലവ് യു ഇല്ല ഐ ലവ് യു എന്ന് പറയുമ്പോൾ ഒരു പഞ്ച് കാണും ഐ ലവ് യു ഞാൻ വേണേ പറഞ്ഞേ ഐ ലവ് യു കേൾക്കാൻ തന്നെ ഒരു സുഖമാണ് ഇത് എന്ത് ഐ ലവ് യു അയ്യ അയ്യ അയ്യേ വിട്ടു വിട്ടു
ഇട്ട് നന്ദിനി ആണത്രേ നന്ദിനി എനിക്ക് അറിയില്ല ഞാൻ റൊമാൻറ്റിക് ഒട്ടും റൊമാൻറ്റിക് അല്ലേ ഇല്ല ആരോട് ഇതുവരെ ഐ ലവ് യു പറഞ്ഞിട്ടില്ല ഇഷ്ടം പോലെ ആ എന്നിട്ട് പക്ഷേ അതൊക്കെ ഉണ്ടല്ലോ ഉണ്ടല്ലോ ഞാൻ ഐ ലവ് യു എന്ന് പറയും അല്ലാതെ ഞാൻ ഇങ്ങനെ ഐ ലവ് യു ദൈവമേ വേണ്ട മോളെ നിന്റെ ഐ ലവ് യു നിന്റെ അടുത്ത് തന്നെ വെച്ചോ നിന്റെ അടുത്ത് തന്നെ വെച്ചോ ആണോ ആ ലാസ്റ്റ് ആണ് താമര ആ ദീപം വിളക്ക് വെളുത്ത വെള്ളം വെച്ചോ എന്താണ് ഉദ്ദേശിക്കുന്നത് കവി ഓ ഓക്കെ 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 വിളക്കൂതി മറിയം വന്ന് വിളക്കൂതി എന്റെ കലാ ബിരുദുകൾ ഓക്കെ നീരാളി നീരാളിയാ അടിപൊളി ആ ഫിനിഷിംഗ് വിത്ത് പണിഷ്മെന്റ് അപ്പൊ വൃത്തിയായിട്ട് പറയണം റൊമാൻറ്റിക് ആയിട്ട് ഓക്കെ അപ്പോ നമ്മള് ഒരു നല്ലൊരു പണിയോട് തന്നെ നമുക്ക് ഈ ഇന്റർവ്യൂ അതിന് മുന്നേ ഞങ്ങളെ എന്തെങ്കിലും പൊക്കി പറയാനുണ്ടെങ്കിൽ അവസരം തരാം കേട്ടോ ആയിട്ടില്ല അപ്പോൾ ആ ഒരു സീൻ അപ്പൊ ഞാനാണ് പറയുന്നത് എങ്കിൽ എന്നോട് പറയാം അതല്ല ആ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല അങ്ങനെയല്ല അത് പറയേണ്ടത് ഇവിടെ വരുന്ന ഗസ്റ്റ് ഒക്കെ നല്ല പഞ്ചോട് എവിടെയായിരുന്നു ലിറ്റ്വിൻ ഇത്രയും കാലം എവിടെ കൊണ്ടുപോവില്ല ഞാൻ പറഞ്ഞല്ലോ നിന്നോട് പറയാനുള്ളൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇല്ല അങ്ങനെ പറഞ്ഞാ പോരാ പഞ്ചോട് പറയൂ മൊത്തത്തിൽ എല്ലാരെയും കൊണ്ടിരുത്തു ഞാൻ പറയും വേണ്ട ഞാൻ പറഞ്ഞോളാം ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ഇത്രയും സമയം പോയത് ഞാൻ അറിഞ്ഞേയില്ല അതെ ഇത് നമ്മൾ ഇത് പറഞ്ഞു പറയിപ്പിച്ചതാണ് ആരും പറയോ ഇല്ല പല ഗസ്റ്റുകളും ഇങ്ങനെ എന്റെ പരിപാടിയിൽ വന്നിരുന്നു ഇങ്ങനെ പറഞ്ഞു ഈ സെയിം സാധനം പറഞ്ഞു 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 എന്റെ മനസ്സിൽ ഇതുണ്ട് ഓട്ട് വരികട്ടെ അപ്പൊ അത് വന്നോളൂ പക്ഷേ ഗംഭീരായിരുന്നു ബട്ട് ഐ ടോൾഡ് താങ്ക് യു അബിദ താങ്ക് യു ആദർശ താങ്ക് യു ദീപ് ചേട്ടാ താങ്ക് യു വിഷ്ണു താങ്ക് യു നന്നായിരുന്നു നന്ദി നന്ദി നന്ദി